Welcome back to LinJustin CREATIONS. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചേന അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ നിവർത്തിയേക്കണേ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് എന്റെ കൂടെ മമ്മിയുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചേന അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം 1 കിലോയോളം ചേനയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം പറിച്ചു വെച്ച ചേനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞു പോയതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ മാങ്ങാച്ചാർ ഇടാനൊക്കെ മാങ്ങ അരിയില്ലേ, ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഈ ചേന അരിഞ്ഞെടുക്കണം. ഇപ്പം നമ്മളിത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനായി ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളി അതിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരമായി ഉരുളി വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ച ചേന പകുതിയോളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ വർഷം പറിച്ചു വെച്ച ചേനയുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഈ ചേന നന്നായിട്ട് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചേനയാണെങ്കിൽ നമുക്കിത് വേഗം വറുത്ത് കിട്ടും. കഴിഞ്ഞ വർഷത്തെ ചേന ഇല്ലാത്തവർ ഈ വർഷത്തെ തന്നെ ചേന എടുത്താൽ മതി. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്കിത് നന്നായി മൂത്ത് കിരികിര ആവുന്ന ഒരു പരുവത്തിൽ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കണേ. ഇനി നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, പിന്നെ വിനീഗർ, അതുപോലെ തന്നെ നമുക്ക് കായപ്പൊടിയും ആവശ്യമാണ്. ഇനി നമുക്ക് പാൻ എടുത്ത് ഗ്യാസ് കത്തിച്ച് അതിൽ വെച്ച് കൊടുക്കാം. ഇവിടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചേന വറുത്തെടുത്ത് ആ ഓയിലിൻ്റെ ബാക്കി തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി, അച്ചാർ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നിടം വരെ, നന്നായി മൂക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിന് ആവശ്യമായ ഉപ്പിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളകി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചേന അച്ചാറിന് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ വറുത്ത് വെച്ച ചേനയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക, നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിവിടെ വിനീഗർ വേണം. നമുക്കിനി ആവശ്യമായ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒത്തിരി വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഞാനൊരു ഒത്തിരി ലൂസായിട്ടുള്ള ചേന അച്ചാറിലാക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. എങ്കിലും നമ്മുടെ ചേനയ്ക്ക് നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് നന്നായിട്ട് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഈ അച്ചാർ ഇഷ്ടമാകും. അപ്പൊ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും. ബൈ.